മുതലാളി, ഇതിങ്ങനെ നിസ്സാരമായിട്ട് വിട്ടുകൊടുത്താൽ പറ്റില്ല. ഇനി സുനന്ദമുള്ള നേരെ എപ്പോഴും ഒരു കണ്ണു വേണം. ഇല്ലേ, പകുതി മീശയില്ലാതെ മുതലാളി ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അങ്ങനെ വന്ന ദൈവത്തിനാണ് ഞാൻ അറിയാതെ ചിരിച്ചു. പിന്നെ എന്നെ വഴക്കുറച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നീ തന്നെ പറ, ഇത് കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ തൽക്കാലം സുനന്ദമോൾക്ക് ഒരു സെക്യൂരിറ്റിയാണ് ആവശ്യം. ആ ചക്രവാണിയും സുനന്ദമോളും തമ്മിൽ ഒരിക്കലും സംസാരിക്കാൻ അവസരം കൊടുക്കരുത്. നമുക്കൊരു കരിമ്പൂച്ചയെ നിയമിച്ചാലോ? കരിമ്പൂച്ചയോ? പ്രധാനമന്ത്രിക്കുള്ള പോലെ ബ്ലാക്ക് കാറ്റ്. നീ നടക്കണ വല്ല കാര്യമുണ്ടെങ്കിൽ പറ. എന്നാ പോട്ടെ, എന്റെ ബന്ധത്തിൽ ഒരു പയ്യനുണ്ട്, പട്ടാളത്തിൽ നിന്ന് ലീവിന് വന്നവനാ. സുനന്ദ കുഞ്ഞിന്റെ സെക്യൂരിറ്റി അവൻ അവനെങ്ങനെ ഇറക്കിയ ഈ നാടൊന്ന് വിറക്കും. പരോപകാരി പപ്പുവിന്റെ പരിപ്പിളകും, ചക്രവാണിയുടെ ചക്രമൂരും. അപ്പൊ അവനെ ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യട്ടെ മുതലാളി? ഇമ്പോർട്ട്? ആ, അവനിങ്ങോട്ട് ഇറക്കുമതി ചെയ്യട്ടെ എന്ന്. പാക്കരാന്ന് വിളിക്കരുത്, പട്ടാള വേവാദികൾ എന്നെ വിളിക്കുന്നത് നിങ്ങളും വിളിക്കാവൂ. നായർപ്പാ, വിവരങ്ങളെല്ലാം സ്വലെ അറിയിച്ചു കാണുമല്ലേ? ഞാനൊരു ഓപ്പറേഷൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഹിസ്റ്ററിയും ബയോളജിയും എല്ലാം പഠിച്ചിരിക്കും. മനസ്സിലായില്ലേ? ജനറൽ സയൻസും സാമൂഹ്യ പാഠവും പഠിച്ചിട്ടേ പുള്ളി തുടങ്ങൂന്ന്. ഇന്ന് മുതൽ ഓപ്പറേഷൻ ആരംഭിക്കാം. ഓപ്പറേഷൻ നടത്താൻ ഇതെന്താ ആശുപത്രി? സാറല്ല സാർ, ഇന്നു മുതൽ എന്റെ മകളുടെ സംരക്ഷണം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ജീം സാർ, ഇന്നു മുതൽ ഈ വീടും അങ്ങയുടെ മകളും എന്റേതായിരിക്കും. അല്ല, എന്റെ സംരക്ഷണത്തിലായിരിക്കും. ഒരു സംശയം ചോദിച്ചോട്ടെ, രണ്ടാം ലോക മഹായുദ്ധത്തെ കുറിച്ചാണോ? ഇത്രയ്ക്കും എരിഞ്ഞ ഒരു പട്ടാളത്തിൽ എടുക്കുവോ? ന്യായമായ സംശയം സാർ. അമിതാഭ് ബച്ചന്റെ പൊക്കവും അംബേദ്കറിന്റെ തടിയുമായിട്ടാണ് ഞാൻ പട്ടാളത്തിൽ ചേരുന്നത്. പട്ടാള ക്യാമ്പിൽ വെച്ച് എനിക്ക് കൊക്കോ പുഴു വന്നിട്ട് പോലും എന്റെ തടി കുറഞ്ഞില്ല. അവസാനം പാകിസ്ഥാൻ ബോർഡറിലുള്ള കമ്പിവേലികൾ നുഴഞ്ഞു കയറാനുള്ള ദൗത്യം എനിക്കൊറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. രണ്ടു കൊല്ലം പട്ടിണി കിടന്ന് ഞാൻ വണ്ണം കുറച്ച വേലി നീണ്ടു കയറി, അതോടെ വിശിഷ്ട സേവനത്തിലുള്ള സ്വർണ്ണ മെഡൽ തരാമെന്ന് പറഞ്ഞ് എന്നോട് വീട്ടിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. എവിടെ ആയാലും എന്താ, എനിക്കാരെങ്കിലും സേവിച്ചാ മതി. മകളെ വിളിക്കൂ സാർ. മോളെ സുനന്ദേ, പാക്കര വേലി തന്നെ വിള തിന്നല്ലേ. എവിടെയോ കണ്ടു മാറുന്ന മുഖം. കാശ്മീർ താഴ്വരയിൽ തുണി ഇറക്കിക്കൊണ്ട് നിന്നപ്പോഴോ, അവിടെ പട്ടാള ക്യാമ്പിൽ പാത്രം കഴിക്കൊണ്ട് നിന്നപ്പോഴോ ഈ മുഖം അതിലെ കടന്നുപോയതുപോലെ തോന്നുന്നു. ആ കുട്ടി പേടിക്കണ്ട, എന്തു തന്നെ ആയാലും കുട്ടിയെ ഞാൻ സംരക്ഷിച്ചോളാം. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണി പറയുന്നത്. എന്തായത്? അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ഞാൻ വിചാരിച്ചു മൂന്നാല് ലോഹം ആയുധം തുടങ്ങിയെന്ന്. പത്തേട്ടം പേടിക്കണ്ട, ചക്രവാണിയുടെ പ്രേമം ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു. ഇത് ചിന്താമണി ക്ലബിന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഏ ഗുണശേഖരൻ പട്ടാളത്തെ ഇറക്കിയിട്ടുണ്ട്. പട്ടാളത്തെ വാരിക്കുന്ത ഉപയോഗിച്ച് നേരത്തെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഈ ഗ്രാമത്തിലെ തൊഴിലാളി വർഗവും തൊഴിലില്ലാത്ത വർഗവും ചക്രവാണിക്ക് പിന്നിൽ അണിനിരക്കും. ഇത് സത്യം, സത്യം. എന്റെ ചക്രനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, എല്ലാം ഒന്ന് ക്ലീൻ ഷേവ് ആക്കി തരണം. പപ്പേട്ടം ധൈര്യമായിട്ടിരിക്കും. പ്രസിഡന്റ്, ഒരു സംഘടന മുഴുവൻ പ്രസിഡന്റിന്റെ പിന്നിലുണ്ട്. സുനന്ദയോട് പ്രസിഡന്റ് എല്ലാം തുറന്നു പറയണം. അതിന് സുനന്ദ എവിടെ പോയാലും ഒരു നിഴല് പോലെ ആ നായർ സാബ് കൂടെ കാണുമല്ലോ. പിന്നെ എങ്ങനെയാ സംസാരിക്കുന്നത്? പട്ടാളക്കാരനെ മാറ്റിയാ പോരെ, ആ കാര്യം ഞങ്ങൾ ഏറ്റു. എന്റെ പിന്നാലെ നടക്കുന്നേ? കുട്ടി എന്റെ മുന്നാലെ നടക്കുന്നതുകൊണ്ട്. അങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നടക്കാം. പക്ഷെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചാലോ? ഏയ്, അതിനുള്ള യോഗ്യത കുട്ടിക്കില്ല. കുട്ടി മുന്നാലെ നടന്നോളൂ. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. ഓ, ചേട്ടാന്ന് വിളിച്ച പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അച്ഛന്റെ ഓരോ സൂക്കേട്, അമ്പലത്തിൽ പോകുമ്പോൾ വേണം ഈ അസ്ത്രീകരം. അസ്ത്രീകരം? എന്റെ അമ്മ എന്നെ വിളിക്കുന്ന അതേ പേര് കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഓ, എന്റെ ആത്മഹൃദയം അപകരിക്കാനായിരിക്കും. എങ്ങോട്ട് പോകുന്ന പട്ടിയെ കൊണ്ട്? എന്നോടാണോ? അല്ല, സുനന്ദയോടാ. ഞാൻ പട്ടാളക്കാരനുള്ള കാര്യം മറക്കരുത്. തെറ്റിദ്ധരിച്ചു പോയി. ജയിച്ചവാൻ ജയിക്ക് സാർ. ആട്ടെ, ചേട്ടൻ യുദ്ധം ചെയ്തിട്ടുണ്ടോ? യുദ്ധം ചെയ്തിട്ടുണ്ടോ? എടോ, അതെനിക്കൊരു ഹോബിയായിരുന്നു. വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ഓരോ പ്ലെയിനായിട്ട് എടുത്തുകൊണ്ട് കറങ്ങും, എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വേണ്ടി ബോംബിട്ട് വെച്ച് മടങ്ങി വരും. ഇതെന്റെ ഒരു ശീലമാ. എന്താ ഇൻഡോ പാക് യുദ്ധം? ഇൻഡോ പാക് യുദ്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പാക്കിന്റെ പ്രശ്നമാ, അടയ്ക്കാ പാക്കിന്റെ പ്രശ്നം എന്നാണ് നിന്നെ പോലുള്ള മണ്ടന്മാർ കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥ യുദ്ധം നീ കണ്ടിട്ടുണ്ടോ?
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് രണ്ടു പ്രാവശ്യം മരിച്ചിട്ടുള്ളവനാണ് ഞാൻ. അറിയോ, അതേടാ ഓപ്പറേറ്റ് ചെയ്ത് പോലും മാറ്റാൻ കഴിയാത്ത രണ്ടുണ്ടാ ഇപ്പോഴും എന്റെ ശരീരത്തുണ്ട്. വെടിയുണ്ടാ, ഒന്നിവിടെ ഒന്നിവിടെ. സുനന്ദേവ, സുനന്ദയ്ക്ക് ഇപ്പൊ വലിയ സെക്യൂരിറ്റി ഒക്കെ ഏർപ്പെടുത്തിയെന്ന് കേട്ടു. എന്ത് ചെയ്യാനാ, അച്ഛനും അമ്മാനും തമ്മിൽ ഇങ്ങനൊരു പഞ്ചായത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വളരെ അടുത്ത് ജീവിച്ചവരുടെ ഇടയിൽ ഇപ്പോ വേലിയും വേർതിരിവും ഒക്കെ ആയില്ലേ. നാട്ടുകാർ ഒന്നടങ്കം ചിരിക്കുക, പുറത്തിറങ്ങാൻ തന്നെ മനുഷ്യന് നാണക്കേടായി തുടങ്ങി. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സുനന്ദയുടെ അഭിപ്രായം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചക്രുവിന്റെ അഭിപ്രായം എന്താ? സത്യം പറഞ്ഞ ആദ്യം അങ്ങനെ ഒരു മോഹമൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് ഇപ്പോ എനിക്കും അങ്ങനെ ഒരു ഒരേ മുറ്റത്ത് ഒരുമിച്ച് കളിച്ചു വന്നവരാ നമ്മൾ. അതുകൊണ്ടാ ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ചക്രുവിനോട് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, നമ്മുടെ ജീവിതം നമ്മുടെ അച്ഛനമ്മമാർക്ക് പന്തയം വെച്ച് കളിക്കാനുള്ളതല്ല. അതവർ നമുക്ക് വിട്ടുതരണം. അതെ, എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സുനന്ദയുടെ തീരുമാനമാണ് എനിക്ക് അറിയേണ്ടത്. ചക്രുവിന്റെ ജാതിയോ തൊഴിലോ ഒന്നും എനിക്ക് പ്രശ്നമല്ല, ചക്രുവിനെ എനിക്കിഷ്ട. പക്ഷേ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്തൊന്നും ഞാൻ ചക്രുവിനെ ഒരിക്കലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും കാണാനും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് നല്ല കൂട്ടുകാരായിരിക്കും. നാം ദേശഭക്തരായിരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോ ഒരു ദേശഭക്തി ഗാനം കേട്ടെന്നിരിക്കട്ടെ, ഞാൻ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് അറ്റൻഷൻ ആയിട്ട് നിൽക്കും. ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടവർക്ക് മുന്നിലാണെങ്കിൽ പോലും 1998 കിറ്റ് ഇന്ത്യ സമര അയ്യോ മാം സാബ് ലുക്കിയ മാം സാബ് സാബ് വെറുതെ എല്ലാവരും കൂടി എന്നെ വിട്ടുവേഷം കെട്ടിച്ചില്ലേ? ഇതിനൊക്കെ കാരണക്കാരൻ അച്ഛൻ തന്നെയാ. ഇല്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടാക്കി തരിക, എന്നിട്ടിപ്പോ അത് മനസ്സിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എടാ, നീ ഇത്ര വിഷമിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അവക്ക് നിന്നെ ഇഷ്ടമല്ലാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഭർത്താവായി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അത്രല്ലേ ഉള്ളൂ. എടാ, ഈ പ്രേമം എന്ന് പറഞ്ഞാൽ റബ്ബർ പന്ത് പോലെ ആദ്യം അത് പെണ്ണുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തട്ടിയെറിയും. ഇത് പൂർവാധികം ശക്തിയോടെ പൊങ്ങി വരും, ഉടനെ വെളുമാരെ ചാടി പിടിച്ചെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും. എനിക്കറിയാം, ആ കുട്ടിക്ക് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. അവരുടെ അച്ഛനെ പേടിച്ച് പറയാത്തതാ. അതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലടി. ആണുങ്ങളായ കുറച്ചൊക്കെ വാശി വേണം. അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ഒരുങ്ങി ഒരു ഗ്രാമത്തെ മുഴുവൻ കിടുകിട ഉറപ്പിച്ച എന്റെ മോൻ ഒരു 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 ഇരുക്കിലി പെണ്ണിന് മുമ്പിൽ തോറ്റു പോയോ? എടാ, അവള് പറഞ്ഞില്ലെങ്കിൽ അവളെ കൂടെ തന്നെ നീ പറയിപ്പിക്കണം. എന്റെ ചക്രേട്ടനില്ലാതെ ഇനി എന്റെ ജീവിതത്തിൽ ഉള്ളത്തില്ല അക്കരയേട്ടാ എന്ന്. അതാ ബുദ്ധി. ഇനി ഇക്കാര്യത്തിൽ അച്ഛനേക്കാൾ വാശി എനിക്കാം. ചക്രപാണിയുടെ ചക്രായുധങ്ങൾ ചലിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ചലിച്ചോട്ടെ ചലിച്ചോട്ടെ, നല്ല സ്പീഡ് ചലിച്ചോട്ടെ.